നമസ്കാരം. വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ അത് സത്യമായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ കിരീടത്തിൽ ഒരു പൊൻ തൂവൽ കൂടി ഇന്ന് പതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പോലീസ് സേനയിലുള്ള ഒരാളെ ഇന്ന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇടുക്കി എയർ ക്യാമ്പിലുള്ള MJ ഷാനവാസിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന ഷംന ഷാജിയെയും കസ്റ്റഡിയിലെടുത്തു. കുറേ നാളായി പോലീസുകാരുടെ ഇടയിൽ തന്നെ ഈ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്നും ഇവർക്ക് മറ്റ് വിപണന മാർഗങ്ങളുണ്ടെന്നും മനസ്സിലാക്കിയ, അല്ലെങ്കിൽ രഹസ്യ വിവരം കിട്ടിയ എക്സൈസ് അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോഴാണ് ഈ പോലീസുകാരൻ പിടിക്കപ്പെട്ടത്. ഒപ്പം മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 3.6 ഗ്രാം MDMA 20 ഗ്രാം ഉണക്ക കഞ്ചാവും ഒരു കാറും ബൈക്കും പിടിച്ചെടുത്തു. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം നടന്നത്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാവലായിട്ട് നിൽക്കേണ്ട, കോടതിക്കൊപ്പം പ്രവർത്തിക്കേണ്ട നിയമപാലകരാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കേരള സമൂഹം, ഈ കേരള സമൂഹത്തിലെ കൗമാരക്കാരും യുവാക്കളും നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് എന്നത്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന ജനത വസിക്കുന്നുണ്ട് എന്നതിനൊപ്പം തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കൗമാരക്കാരും യുവാക്കളും ഒക്കെ, നമുക്കറിയാം ഇവിടെയുള്ള 90% യുവാക്കളിൽ, പ്രത്യേകിച്ചും പുരുഷന്മാരിൽ, ബിയറിൽ തുടങ്ങിയുള്ള മദ്യപാന ശീലമുള്ളവരാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് മദ്യപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു, പകരം ഇവർ അതിലും കൂടിയ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ വസ്തുതകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരൻ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ ക്യാരിയറാവുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഭരണമുണ്ടോ, ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ, ആഭ്യന്തര മന്ത്രിയുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നത് ഇപ്പോഴാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുള്ളത് പഞ്ചാബിലാണ്. പക്ഷേ വലിയ താമസമൊന്നുമില്ലാതെ നമ്മൾ പഞ്ചാബിനെയും കടത്തിവെട്ടുമെന്നാണ് തോന്നുന്നത്. നിരവധി പൊൻ തൂവലുകളുണ്ട് പിണറായി വിജയൻ്റെ ആ കിരീടത്തിൽ. അതിൻ്റെ കൂടെ ഏറ്റവും ഒടുവിലായിട്ട് കേരള പോലീസിൽ തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത, സത്യം പറഞ്ഞാൽ ഇതൊന്നും കേരള സമൂഹത്തിനെ ഞെട്ടിക്കാതായിട്ട് കാലം കുറേയായി. നമുക്കിവിടെ എത്ര നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ കൊലപാതകങ്ങൾ നടന്നാലും, ഇതേപോലെ നിരവധി മയക്കുമരുന്നുകൾ കേസുകൾ കണ്ടാലും കേട്ടാലുമൊക്കെ നമുക്കിപ്പോൾ ഞെട്ടലൊന്നും ഇല്ലാതായി. കാരണം ദിനം പ്രതി എന്നോണം ഇതോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ മറ്റ് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം പാലായിലെ ഒരു ബിഷപ്പ് പറഞ്ഞ കാര്യമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. നാർക്കോട്ടിക് ജിഹാദ്, തീർച്ചയായിട്ടും നാർക്കോട്ടിക് ജിഹാദ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ പിടിക്കപ്പെട്ട പോലീസുകാരൻ്റെയും പോലീസുകാരൻ്റെ സുഹൃത്തിൻ്റെയും പേരുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും കേരളം അപകടത്തിൻ്റെ വക്കിൽ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.